ബേരിയ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പ്രിവ്യൂ കണ്ട പോലുള്ള KGF-ൽ ഒരു ആറ്റിറ്റ്യൂഡ് സ്റ്റാറ്റസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ആഫ്റ്റർ എഫക്ട്സ് ഇൻസ്പയർഡ് ബഡാസ് ഷേക്ക് എഫക്റ്റ് ആണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രീസെറ്റിൻ്റെ ലിങ്ക്, അതേപോലെ CC, അതേപോലെ അതിൻ്റെ സിങ് പാക്സ്, അതേപോലെ ബീറ്റ് മാർക്ക് ചെയ്തുള്ള പ്രോജക്റ്റ് ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുക. ബാക്കിയെല്ലാം ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ അത് എങ്ങനെ ചെയ്യുന്ന കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അത് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂല് കണ്ട പോലുള്ള ആദ്യത്തെ ഡയലോഗിന് നമ്മളൊരു EFX എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആദ്യം ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓഡിയോ ലാബ് എന്നുള്ള, നമ്മൾ മുമ്പൊരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓഡിയോ ലാബിൽ നിന്നുള്ള ആപ്പാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ EFX ചെയ്യാനുള്ള ഡയലോഗ് നമുക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി അലൈറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആദ്യമൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ 4:5 റേഷ്യോയിൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം ആ ഡയലോഗ് ഇതിലോട്ട് ആഡ് ചെയ്യുക. ആ വീഡിയോ ഡയലോഗ് ഇതിലോട്ട് ആഡ് ചെയ്യുക. നമ്മൾ പ്രിവ്യൂല് കണ്ട പോലുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള അതിന് മാത്രമാണ് EFX എഫക്റ്റ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ നോർമലായിട്ട് സോങ് ആഡ് ചെയ്യുന്നത് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് ഐക്കൺ കൊടുക്കുക, ഈ മീഡിയ സെലക്ട് ചെയ്യുക, ഫോൾഡറിൽ പോയിട്ട് ആ വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യുക. ഞാൻ ആ ഡയലോഗ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് എത്ര വേണ്ടി വെച്ചാൽ അത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇത്ര വരെ എനിക്ക് വേണ്ടുള്ളൂ, ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇനി ഞാനത് എക്സ്പോർട്ട് ചെയ്യാണ്. എക്സ്പോർട്ട് ചെയ്യുക വീഡിയോ. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ നമ്മളെ ഓഡിയോ ലാബ് എന്നുള്ള ആപ്പിൽ ഓപ്പൺ ചെയ്യും. എന്നിട്ട് അത് വീഡിയോ ടു ഓഡിയോ കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ EFX ഡയലോഗിന് ഒരു എഫക്റ്റ് കൊടുക്കുന്നത്. ഞാനത് സേവ് ചെയ്തു. ഇനി ഓഡിയോ ലാബ് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓഡിയോ ലാബിൽ വീഡിയോ ടു ഓഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. അതിലിപ്പോൾ സേവ് ചെയ്ത വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അത് MP3 ഫോർമാറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് അത് സേവ് ചെയ്യാം. അപ്പോൾ വീഡിയോ നമ്മൾ ഓഡിയോ ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഇപ്പോൾ അത് ഓഡിയോ ആയിട്ട് ചേഞ്ചായി. ഇനി ഇതിൽ വോയിസ് ചേഞ്ചർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ EFX സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യുന്നത്. വോയിസ് ചേഞ്ചർ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഒന്ന് ഓഡിയോ ആക്കിയ ഓഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ EFX എഫക്റ്റ് ആഡ് ചെയ്യുക. ഞാനിതിലിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇതിൽ ബാസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ബാസ് ബൂസ്റ്റ് എന്നുള്ള, ഞാൻ അതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മിഡ് ബൂസ്റ്റ് ഉണ്ട്, ട്രിബിൾ ബൂസ്റ്റ് ഉണ്ട്. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്. വേറെയും കുറേ എഫക്റ്റുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലിട്ട് ബാസ് ബൂസ്റ്റ് എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് ഇവിടെയുള്ള സേവിങ് ഓപ്ഷൻ 16 സെക്കൻഡ് ഉണ്ട്. അത് ആ 16 സെക്കൻഡും ഞാൻ ഈ സെയിം ബാസ് ബൂസ്റ്റ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവസാനം വരെ അത് വന്നിട്ടുണ്ട്. എന്നിട്ടത് സേവ് ചെയ്യുക. ക്രിയേറ്റ് കൊടുത്താൽ അത് സേവ് ആവും. ഇങ്ങനെയാണ് ഇതിലോട്ടുള്ള EFX എഫക്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. അലൈറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാൻ ബീറ്റ് മാർക്ക് ചെയ്ത പ്രൊജക്റ്റ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഒന്ന് ലഭിക്കുക. കണ്ടില്ലേ, ഞാൻ ആ ക്രിയേറ്റ് ചെയ്ത EFX ഡയലോഗ് അത് 2 തവണ ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആഡ് ചെയ്തിട്ട് സൗണ്ട് പോരാഞ്ഞിട്ട് അതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ
ഒരു വേറൊരു സോങ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, എവറിത്തിങ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് സോങ്. അതിൻ്റെ സൗണ്ട് ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് 15 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ സൗണ്ട് 15 ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ഈ ഡയലോഗ് കഴിയുന്നവരെ ഞാനത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന രൂപത്തിൽ വെച്ചിട്ടുള്ളത്. ഇതുവരെ 15 സൗണ്ടിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആ ഡയലോഗ് കഴിഞ്ഞാൽ ഞാനത് അത് ഫുള്ളിലോട്ട് മാറ്റിയിട്ടുണ്ട്, 100 മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എന്തോ ബീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് ആഡ് ചെയ്താൽ മാത്രം മതി. ഇതിനുശേഷം ഷേക്ക് എഫക്റ്റും സിസിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടിപ്സുകൾ ഞാൻ പറയുന്നുണ്ട് ഇത് ഇതിന് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ 38 വീഡിയോ ആണ്. ഓക്കെ, ഇനി ഞാൻ എഡിറ്റ് ചെയ്ത പ്രൊജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, ഞാനത് മുന്നേ കാണിച്ച പോലെ തന്നെ രണ്ട് തവണ ഈ എഫക്ട്സ് ഡയലോഗിൻ്റെ എഫക്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഡയലോഗ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുവരെ ഞാൻ സെയിം ക്ലിപ്പ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ആക്ടേഴ്സിനെല്ലാം സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇതുവരെ എല്ലാം സെൻറ്ററിലായിരുന്നു. ഇത് ഇങ്ങോട്ട് മാറുമ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡയലോഗ് ക്ലിപ്സ് ഞാൻ ഇതാ കണ്ടില്ലേ, മൂന്നാമത്തെ ക്ലിപ്സ് ഇങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഡയലോഗ് ക്ലിപ്സ് ഞാൻ 1, 2, 3, 4, 5 പാർട്ടായിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ആഡ് ചെയ്യുക, എന്നാലത് കറക്റ്റായിട്ട് സെൻറ്ററായിട്ട് സെറ്റ് ആവുള്ളൂ. അതിനുശേഷം ഈ ഒരു ക്ലിപ്പ് ഞാൻ സ്ലോമോ ആയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, അതിൻ്റെ സ്ലോമോ വീഡിയോ തന്നെ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുക, നിങ്ങൾക്കത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയാവും. ആ സ്ലോമോ വീഡിയോ തന്നെ ഞാൻ 3 ക്ലിപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിന് നമ്മൾ 2 എഫക്റ്റുകൾ വേറെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കണ്ടാൽ നമ്മളത് 3 പാർട്ടായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വരുന്ന ഡയലോഗ്സിന് നമ്മൾ എഫക്റ്റുകളൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഡയലോഗ് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഈ വരുന്ന സ്ലോമോ ക്ലിപ്പ് ഞാൻ പറഞ്ഞില്ലേ, 3 പാർട്ടായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ടിന് ഒരു എഫക്റ്റും ഞാൻ ആഡ് ചെയ്യുന്നില്ല. കണ്ടില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 ക്ലിപ്പിന് 2 എഫക്റ്റുകൾ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബാക്കിൽ വരിക, അതിൽ റോക്കി ഷെയ്ക്ക് എന്നുള്ള ഒരു പ്രീസെറ്റ് ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഫസ്റ്റ് വരുന്ന ഫോട്ടോ ഓപ്പൺ ചെയ്തതിന് ശേഷം എഫക്റ്റിൽ പോവുക. റാൻഡം ഡീപ് പ്ലേസ്മെൻറ്റ് എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും, അത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളാ പ്രോജക്റ്റിൽ വരിക. പ്രൊജക്റ്റിൽ വന്നിട്ട് ആദ്യം കട്ട് ചെയ്ത ഫസ്റ്റത്തെ ചെറിയ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ പോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതൊന്നൊരു ചെറിയ ഒരു ജർക്കിംഗ് പോലുള്ള ഒരു ഷെയ്ക്ക് ആണ് ആ ഒരു വീഡിയോയ്ക്ക് നൽകുക. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്മോൾ ക്ലിപ്പിന് നമ്മൾ വേറൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത് ആഡ് ചെയ്യപ്പോണ എഫക്റ്റാണ് ബാക്കിയുള്ള മൊത്തം വീഡിയോയ്ക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വീണ്ടും ബാക്ക് വരിക, റോക്കി ഷെയ്ക്ക് എന്നുള്ള ഇത് ഓപ്പൺ ചെയ്യുക, പ്രീസെറ്റ് ഓപ്പൺ ചെയ്യുക. ഈ രണ്ടാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ പോവുക, കോപ്പി എഫക്ട്സ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പ്രൊജക്റ്റിൽ വരിക. നമ്മൾ രണ്ടാമത്തെ ഈ സ്ലോമോ ക്ലിപ്പിന് ഈ എഫക്റ്റ് ആഡ് ചെയ്യുക. ഈ ഒരു എഫക്റ്റിനാണ് നമ്മൾ ബാക്കിയുള്ള മൊത്തം വരുന്ന എല്ലാ ക്ലിപ്സിനും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഈ മൊത്തം ക്ലിപ്പിന് ഈ എഫക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ എല്ലാത്തിനും ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ രണ്ടാമത് വരുന്ന ക്ലിപ്പിനെല്ലാം സെയിം തന്നെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. മൊത്തം വീഡിയോയ്ക്കും ഈ സെയിം ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്യുക രണ്ടാമത് വരുന്ന. ഓക്കെ, അതിനുശേഷം മുന്നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് കൂടിയ ലെങ്ത്തുള്ള ഒരു ഭാഗം ഉണ്ട് ഇതിൽ. ആ ഈ ഒരു ഭാഗം, ഇതിന് നമ്മൾ ആ കത്തി കുത്തുന്ന ഒരു നമ്മൾ സൗണ്ട് വരുന്നുണ്ട്,
അതെങ്ങനെ കൂടുതലായിട്ട് വീഡിയോയ്ക്ക് കാണിക്കുക എന്ന് വെച്ചാൽ, ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ വോളിയം മാക്സിമത്തിലിടുക, 150 അതുപോലെ തന്നെ ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ഓഡിയോ കൊടുക്കുക. എക്സ്ട്രാക്റ്റ് ഓഡിയോ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗണ്ട് കൂടിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ വീഡിയോയ്ക്ക് കറക്റ്റായിട്ട് ആ സൗണ്ട് പ്രിവ്യൂവിൽ കാണുന്ന പോലുള്ള കത്തി കുത്തുന്ന സൗണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടും. എങ്ങനെയാണത് സെറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ ക്ലിപ്സിനും ഈ ബീറ്റിൽ ബീറ്റ് മാർക്ക് ചെയ്ത സെയിം സ്ഥലത്ത് തന്നെ വീഡിയോ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ എഫക്റ്റ് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റിലും ഒരു ലെങ്ത് ഉണ്ടാവും, അതിനും ഞാൻ ഈ ഒരു വീഡിയോ ആണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയി, ഷേക്ക് എഫക്റ്റ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ഇതിൻ്റെ സി സി ആഡ് ചെയ്യാം. റോക്കി സി സി എന്നുള്ള പ്രീസെറ്റ് ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെലക്ട് ആ ലെയേഴ്സ് കൊടുക്കുക, എന്നിട്ട് താഴെയുള്ള ലെയർ ഡിസേബിൾ ചെയ്യുക, എന്നിട്ട് കോപ്പി ഫോർ ലെയർ കൊടുക്കുക. ഞാൻ 4:5 റേഷ്യോയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് 4:5 നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നും ഇതിന് ചെയ്യേണ്ട, അത് ഫുള്ള് വീഡിയോ വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതി. വേറെ റേഷ്യോയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ എല്ലാ 4 റെക്റ്റാങ്കിളും സെലക്ട് ചെയ്തിട്ട് ഫിൽ കമ്പോസിഷൻ ഏരിയ കൊടുക്കണം. വേറെ പ്രൊജക്റ്റിലാണ് ക്രിയേഷൻ, വേറെ റേഷ്യോയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് കറക്റ്റായിട്ട് ഈ വീഡിയോ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ അതിനു മുമ്പ് മോഡൽ എക്സ്പോർട്ട് ഐക്കൺ ഉപയോഗിച്ചിട്ട് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.